الصلاه. വേദിയിലുള്ള പണ്ഡിതന്മാരെ, പ്രഭാഷകരെ, സംഘടനാ സാരഥികളെ, കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഈ മഹാസമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തത്സമയം ഈ മഹത്തായ സമ്മേളനം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മതം സുരക്ഷയാണ് എന്ന സവിശേഷമായ പ്രമേയം മുൻനിർത്തിക്കൊണ്ട് സംഘടിപ്പിച്ച ഈ മനുഷ്യ മഹാസാഗരം നന്മയാഗ്രഹിക്കുന്ന ഏതൊരാളെയും ഏറെ സന്തോഷിപ്പിക്കുന്നതാണ്. രക്ഷകർ തന്നെ ശിക്ഷകരാകുന്ന സമകാലിക ലോകത്ത് മതം സുരക്ഷയാണ് എന്ന ഈ പ്രമേയം ഏറെ പ്രസക്തമാണ്. ലഹരിക്കടിമയാകുന്നവരുടെ പ്രായം 25 നിന്നും 13 താഴ്ന്നു വന്നിരിക്കുന്നു. പണത്തിന്റെ പേരിൽ രക്തബന്ധങ്ങൾ വരെ അറുത്തുമാറ്റുന്ന ആധുനിക സമൂഹത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ സ്വന്തം വീടുകളിൽ പോലും പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു. ഇതിലെല്ലാം അസ്വസ്ഥനായ മനുഷ്യൻ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ആൾദൈവങ്ങളിലും മക്ബറകളിലും അഭയം തേടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് സുരക്ഷിതത്വം നൽകേണ്ട, സുരക്ഷിതത്വം പഠിപ്പിക്കേണ്ട മതം പൗരോഹിത്യത്തിന്റെ കയ്യിൽ ചൂഷണത്തിന്റെ ചട്ടുകമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ പൗരോഹിത്യം തീർത്ത തടവറകൾ ഭേദിച്ച് കേരള ജനതയെ വെളിച്ചത്തിലേക്ക് നയിച്ച നവോത്ഥാന മുന്നേറ്റമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തോട് കേരള സമൂഹം ഏറെ കടപ്പെട്ടിരിക്കുന്നു. കാരണം മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല മറ്റു മതവിഭാഗങ്ങളിലും അനുയായികൾ കാലങ്ങളായി അനുഭവിച്ചിരുന്ന അനാചാരങ്ങൾ കറുതിവരുത്താൻ പോലും ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളുടെ നവോത്ഥാന മുന്നേറ്റങ്ങൾ കാരണമായിട്ടുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, കെ എം മൗലവി, ഇ കെ മൗലവി, എം സി സി അബ്ദുറഹ്മാൻ മൗലവി, പി കെ മുസ മൗലവി, കെ ഉമർ മൗലവി, എ അലവി മൗലവി, കെ പി മുഹമ്മദ് മൗലവി, ഡോക്ടർ ഉസ്മാൻ സാഹിബ്, മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരും നേതാക്കളും ഈ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ചു മുന്നോട്ട് നീങ്ങിയവരാണ്. നവോത്ഥാനത്തിന്റെ ഊടും പാവം നെയ്യേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങളെ മുൻനിർത്തിയായിരിക്കണമെന്ന് സമൂഹത്തെ പഠിപ്പിച്ചവരായിരുന്നു ആദ്യകാല ഇസ്ലാഹി നേതാക്കന്മാർ. സത്യവും അസത്യവും അർദ്ധസത്യവും കൂട്ടിക്കലർത്തിക്കൊണ്ട് തങ്ങളുടെ സ്വാർത്ഥവും സങ്കുചിതവും ദേഹേച്ഛയിലധിഷ്ഠിതവുമായ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ശരീരവും സമ്പത്തും ദുർവിനിയോഗം ചെയ്യുന്ന സമകാലിക സാഹചര്യത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളുടെ ജീവിതവും നിലപാടുകളും നമ്മുടെ ഓർമ്മയിലേക്ക് ഈ സന്ദർഭത്തിൽ തിരിച്ചുവരേണ്ടതുണ്ട്. ആശയക്കുഴപ്പമില്ലാത്ത പ്രബോധനമാണ് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് ഈ മഹാർഗന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചതും ഈ കേരളക്കരയിൽ പ്രചരിപ്പിച്ചതും. പക്ഷിപ്പാട്ടും കുട്ടിപ്പാട്ടും മാലമൗലിദികളും കാലഹരണപ്പെട്ട കിതാബുകളുമല്ല, ഇസ്ലാമിക പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനും തിരുനബിയുടെ വചനങ്ങളുമാണ് നവോത്ഥാനത്തിന്റെ ചാലകശക്തിയാവേണ്ടതെന്ന് മുസ്ലിം കേരളത്തെ ഈ നേതാക്കൾ പഠിപ്പിക്കുകയുണ്ടായി. തന്റെ കേവല ബുദ്ധിക്കും കോൺക്രീറ്റ് പോലെ ഉറച്ചുപോയ മുൻധാരണകൾക്കും താൻ ജീവിച്ചു വന്ന ജീവിത ശൈലിക്കും അനുഗുണമായി ഇസ്ലാമിക പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് ശക്തമായി ചെറുത്തു തോൽപ്പിച്ചവരായിരുന്നു കഴിഞ്ഞ കാലത്തെ ഇസ്ലാഹി നേതാക്കന്മാർ. ഇസ്ലാമിക പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൽ മുൻഗാമികളായ സ്വഹാബത്ത്, താബിഉങ്ങൾ, തബഉത്താബിഉങ്ങൾ എന്നിവരുടെ മാർഗം അഥവാ മൻഹജുസ് സലഫ് സ്വീകരിക്കണമെന്ന് അവർ കേരളക്കരയെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് സലഫികൾ എന്ന പേരിൽ ഈ പ്രസ്ഥാനം
താരമെന്ന് അറിയപ്പെടുന്നത്. ആ സെൽഫി മാർഗം ഏറ്റവും ധീരമായി ഈ കേരളക്കരയിൽ പ്രബോധനം ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാ എതിർപ്പുകളെയും നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് നാം മുജാഹിദികൾ എന്ന പേരും അറിയപ്പെടുന്നു. ഇവിടെയുള്ള എല്ലാ ജീർണതകളെയും വെട്ടിമാറ്റി പദാർത്ഥ സുന്നത്തിന് സ്ഥാപിക്കുന്നത് കൊണ്ട് ഇസ്ലാഹി പ്രവർത്തനം, ഇസ്ലാഹി പ്രസ്ഥാനമെന്നും നമ്മൾ അറിയപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ മൻഹജ് എന്ന് പറയുന്നത് ഒരു അഞ്ചാം പ്രമാണമല്ല, പ്രമാണങ്ങളെ സ്വീകരിക്കാനുള്ള മാനദണ്ഡവും ഒരു മാർഗരേഖയുമാണത്. മൻഹജ് അന്ധവിശ്വാസം ഇറക്കുമതി ചെയ്യാനുള്ളതല്ല, ഇസ്ലാമിക വിശ്വാസങ്ങളെ വ്യതിയാനത്തിൽ നിന്ന് തടുക്കാനുള്ള പരിചയം ജീവിത സംസ്കാരവുമാണ്. മൻഹജ് മദ്ഹബല്ല, മദ്ഹബല അന്ധമായി പിൻപറ്റുന്നത് പിഴച്ചുപോകാൻ കാരണമാകുമെന്ന തിരിച്ചറിവ് സമൂഹത്തിന് നൽകുന്ന ഗംഭീരമായ രാഷ്ട്രീയമാണ്. ആദ്യകാല ഇസ്ലാഹി നേതാക്കൾ വിദ്യാർത്ഥികളോട് പോരാടിയപ്പോഴും സുന്നത്തികളെ അവർ മുറുകെ പിടിക്കുകയും അതിനെ നട്ടുവളർത്തുകയും ചെയ്യാൻ കാവൽ നിന്നവരായിരുന്നു. തെളിഞ്ഞ മാർഗത്തിലൂടെ സ്വാർത്ഥതയില്ലാതെ മുന്നോട്ട് നീങ്ങിയപ്പോൾ കേരളത്തിലെങ്ങും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വെളിച്ചം വ്യാപിച്ചു, ഇരുട്ടകന്നുപോയി. എന്നാൽ ഇരുട്ടിന്റെ ശക്തികൾ പ്രഭചുരിയെന്ന വിളക്കുകാലുകളോട് എന്നും അടങ്ങാത്ത അമർഷത്തിലായിരുന്നു, സമരത്തിലായിരുന്നു എന്നതാണ് ചരിത്രം. മതത്തിന്റെ മറവിൽ അന്ധവിശ്വാസ പ്രചാരണം വരുമാനമായി കണ്ടിരുന്ന യാഥാസ്ഥിക വിഭാഗം അത് ഇതിന്റെ ഉള്ളിൽ നടക്കാതെ വന്നപ്പോൾ ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ നിന്നും ഇടക്കാലത്ത് ഇറങ്ങി നടക്കുകയുണ്ടായി. മതരാഷ്ട്രവാദവും തീവ്ര ചിന്താധാരകളും സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന് മുജാഹിദ് പ്രസ്ഥാനം ആണയിട്ട് പറഞ്ഞപ്പോൾ ഈ പ്രസ്ഥാനത്തെ അക്ഷരഭുജകരാണെന്നും സങ്കുചിതവാദികളാണെന്നും ശ്മശാന വിപ്ലവക്കാരാണെന്നും ആരോപിച്ച് 1940-കളിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയ മറ്റൊരു വിഭാഗമാണ് ഇന്ത്യൻ ജമാഅത്തുൽ ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾ. ഇസ്ലാമിനെതിരിൽ ഗൂഢാലോചന നടത്തി പ്രബോധകരെ വഴിതിരിച്ചുവിടാൻ കാലങ്ങളായി പരിശ്രമിക്കുന്ന ഇസ്ലാം വിരുദ്ധ ശക്തികൾ പുറത്തുനിന്ന് ഇസ്ലാമിനെ തകർക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞതിനാൽ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ അതിന് ആയുധം അന്വേഷിക്കുകയാണ് ചരിത്രത്തിൽ പിന്നീട് ചെയ്തു പോന്നിട്ടുള്ളത്. ഈ ആയുധമാണ് ഷിയായിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇസ്ലാമിനോട് പകതീർക്കാനുള്ള ജൂർദ പേർഷ്യൻ ഗൂഢാലോചനയുടെ സന്തതി കൂടിയാണ് ഷിയ വിഭാഗം എന്ന് പറയുന്നത്. ഖവാരിജുകളും മുഅ്തസിലിയാക്കളും ഷിയാക്കളും മുസ്ലിങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രമാണങ്ങളിൽ സംശയം ജനിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച വിഭാഗങ്ങളാണ്. ഇസ്ലാമിനെ അക്കാദമിക തലത്തിൽ പഠിച്ച ശേഷം അതിനെ വികലമായി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് പിൽക്കാലത്ത് ഓറിയന്റലിസം എന്ന പേരിൽ പലക്കെ അറിയപ്പെട്ടത്. മോഡേണോജി സൊസൈറ്റിയും അഹ്ലുൽ ഖുർആൻ വിഭാഗവും ചേകനൂർ മൗലവിയും ഈ ഓറിയന്റലിസത്തിന്റെ ഉൽപ്പന്നങ്ങളായി നാം പരിചയപ്പെട്ടതാണ്. ഇതിനെ തുടർന്ന് മതയുദ്ധീരധിഷ്ഠിതമായ നവോത്ഥാന ചിന്താഗതിയുള്ള ചില ആളുകൾ ഹദീസ് സംരക്ഷണത്തിന്റെ കവചമണിഞ്ഞ് ഈ നിഷേധത്തിലേക്ക് വഴിതിരിയുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇതിന്റെ വക്താക്കളിൽ പ്രധാനിയാണ് എ അബ്ദുസലാം സുല്ലമിയെ പോലെയുള്ള പണ്ഡിതന്മാർ. ഒരു ഭാഗത്ത് പ്രമാണവിരുദ്ധ സമീപനങ്ങൾ അകലം തകർത്തപ്പോൾ മറുഭാഗത്ത് സെലഫി കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കേവല നവോത്ഥാന നിന്ന് അകന്നുകൊണ്ട് കേവല നവോത്ഥാന സംഘടന എന്ന തലത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ 1990-കളിൽ കേരളത്തിൽ സജീവമായി. മൻഹജ് സലഫ് പുതിയ ചിന്താധാരയാണെന്ന് അവർ വാദിച്ചുകൊണ്ടിരുന്നു. വലണ്ടിയർ കോറിലൂടെ സംഘടനയുടെ സുതാര്യത അട്ടിമറിച്ചു. ആശയ സമന്വയം പോലുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെ നമ്മുടെ തനിമയാർന്ന സംസ്കാരത്തെ വെല്ലുവിളിച്ചു. സുന്നത്തിനോട് തുച്ഛമായ ഒരു മനസ്സ് സാധാരണക്കാരിൽ രൂപപ്പെടാനുതകുന്ന നിലപാടുകളിലേക്ക് എത്തിച്ചേർന്നു. മുൻഗാമികളെപ്പോലെ സുന്നത്തിൽ കനിഷ്ഠത പാലിക്കുന്നതും അതിന്റെ ഭാഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗാമനം ചെയ്തുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഒരു മുസ്ലിം താടി നീക്കി വളർത്തുന്നതും ഇസ്ലാമോടൊപ്പം അദ്ദേഹത്തിന്റെ രേഷങ്ങളിൽ ഇസ്ലാമിക മര്യാദകളിൽ കനിഷ്ഠത പാലിക്കുന്നതും അനുഷ്ഠാന തീവ്രതയായും എലുവായും വ്യാഖ്യാനിക്കാൻ തുടങ്ങി.
ബുദ്ധിക്ക് പ്രമാണത്തിനപ്പുറം പ്രാധാന്യം നൽകുവാനുള്ള രചനകളും പ്രസംഗങ്ങളും ശ്രമങ്ങളും ഉണ്ടായി. കേരളത്തിൽ മാത്രം പൊട്ടിമുളച്ച ഒരു പുതിയ മതമാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനമെന്ന യാഥാസ്ഥിതിക വിഭാഗത്തിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ കേരളത്തിലെ മുജാഹിദുകൾ ലോകത്തിലെ സലഫികളുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണെന്ന നൂതനവാദം പ്രചരിപ്പിക്കാൻ പുസ്തക രചനകൾ വരെ കേരളത്തിൽ നടക്കുകയുണ്ടായി. പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ സാഹിത്യകാരന്മാർക്കും അതുപോലെയുള്ള മതമവഗാഹത്തിൽ പഠിക്കാൻ കഴിയാത്ത ആളുകൾക്കും വിട്ടുകൊടുക്കുന്ന ദുരന്ത സാഹചര്യം സംജാതമായി. ഈ പ്രശ്നം രൂക്ഷമായപ്പോഴാണ് 2002 ഓഗസ്റ്റ് 17 മടവൂർ വിഭാഗത്തിന് ഈ പ്രസ്ഥാനത്തിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നത്. ഇസ്ലാമിക പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമെന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും സന്തോഷിക്കുകയും തന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രമാണത്തെ സ്വീകരിക്കുകയാണ് വേണ്ടതെന്ന് വിചാരിച്ചവർക്ക് കടുത്ത ദുഃഖവും അസംതൃപ്തിയും പ്രദാനം ചെയ്ത കാലഘട്ടമായിരുന്നു 2000-2002 ശേഷമുള്ള ഈ കഴിഞ്ഞ 10 വർഷം. പ്രസ്ഥാനം പുതിയ പ്രദേശങ്ങളിലേക്ക് വേഗത്തിൽ കടന്നു ചെന്ന കാലമാണ് കഴിഞ്ഞ 10 വർഷങ്ങൾ. ദഅവാ സ്കൂളുകൾ വ്യാപകമായ കാലഘട്ടം. ആധുനിക സാങ്കേതിക വിദ്യകളെ ഇസ്ലാമിക പ്രബോധനത്തിന് എങ്ങനെ സ്വീകരിക്കാമെന്ന് കേരളത്തിന് അല്ല ലോകത്തിന് തന്നെ മാതൃക കാണിച്ചു കൊടുത്ത കാലം. പുതിയ പ്രദേശങ്ങളിൽ പള്ളികൾ വ്യാപകമായ കാലഘട്ടം. സുന്നത്തുകളിലും ഇസ്ലാമിക വിജ്ഞാനത്തിലും താൽപര്യം വർദ്ധിച്ച ഒരു സന്ദർഭം. യാഥാസ്ഥിതിക പണ്ഡിതന്മാർ ഏറ്റവും കൂടുതൽ ഈ സത്യം മനസ്സിലാക്കി പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന കാലഘട്ടം. അങ്ങനെ തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് എന്ന പ്രമേയത്തോടുകൂടി എറണാകുളത്ത് മഹത്തായ അബ്ജായ സംസ്ഥാനം ഈ കാലയളവിലാണ് നടന്നത്. അതിനെ തുടർന്ന് മാനവമോചനത്തിന് ഭർത്താവിന്റെ സന്ദേശം എന്ന പ്രമേയത്തിൽ ചങ്കരംകുളത്തും സമ്മേളനം നടന്നു. അങ്ങനെ കഴിഞ്ഞ 10 വർഷം ഒന്നിന് പുറകെ ഒന്നായി വേനൽക്കാലങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വേനൽക്കാലങ്ങളിലെല്ലാം കേരളത്തിലെ കേരള അനുഭവത്തിൽ മുജാഹിദീനും ISMഉം MSMഉം അതുപോലെ തന്നെ MGMഉം ഒരൊറ്റക്കെട്ടായി പ്രബോധന പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ആധുനികമായ സാങ്കേതിക വിദ്യകൾ ദൈവത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചർച്ചകളിലും സംവാദങ്ങളിലും സെമിനാറുകളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആ ചർച്ചയെ ധീരമായി പ്രയോഗതലത്തിലേക്ക് കൊണ്ടുവരികയും യഥാർത്ഥ ഇസ്ലാമിക പ്രമാണങ്ങൾക്കനുസൃതമായി കൊണ്ടുതന്നെ എങ്ങനെ ഭൗതിക സൗകര്യങ്ങൾ ആധുനിക ടെക്നോളജിയെ ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു കോഴിക്കോട് തടമ്പാട്ട് നായത്ത് നടന്ന സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷനും അതിനെ തുടർന്ന് എറണാകുളത്തും തിരുവനന്തപുരത്തും പിന്നീട് സൗദി അറേബ്യയിലുമൊക്കെയായി നടന്ന ആ സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. അതിനെ തുടർന്നുകൊണ്ട് നന്മയിലേക്ക് തിന്മയ്ക്കെതിരെ എന്ന പ്രത്യേകമായ ക്യാമ്പയിൻ, നാഥനെ അറിയുക നാളെയുടെ രക്ഷയ്ക്ക് എന്ന പ്രമേയത്തിൽ MSM സംഘടിപ്പിച്ച ക്യാമ്പയിൻ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റണമെന്ന വാദം വന്നപ്പോൾ വിശുദ്ധ ഖുർആൻ തിരുത്തണമെന്നോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ISMന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സമ്മേളനം, ഇസ്ലാം വെളിച്ചമാണ് ഇസ്ലാമിനെ അറിയുക എന്നീ തുടങ്ങിയ ക്യാമ്പയിനുകൾ, ഡെൻമാർക്കിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക്ഷേപിക്കുന്നതിന് വേണ്ടി കാക്കൂണുമായി രംഗത്ത് വന്നപ്പോൾ അതിന്റെ പ്രതിഷേധം ആളിക്കത്തുകയും അത് മറ്റൊരു ശൈലിയിലേക്ക് നീങ്ങുകയും ചെയ്തപ്പോൾ ആരാണ് പ്രവാചകൻ, എന്തായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശമെന്ന് ജനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി പ്രവാചകനെ അറിയുക എന്ന ആ നാമധേയത്തിൽ നടത്തിയ ക്യാമ്പയിനിൽ ആ കാലഘട്ടത്തിൽ പ്രധാനമായി എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ തൗഹീദിനെ രണ്ടാമത്തെ കണ്ടോടുകൂടി കാണുകയും അതിനെ അതിന്റെ മുൻഗണനാക്രമം അട്ടിമറിക്കുകയും ചെയ്തുകൊണ്ടുള്ള പ്രബോധന ശൈലി ചില ആളുകൾ കടമെടുത്തപ്പോൾ തൗഹീദ് ഉന്നതിക്ക് വിജയത്തിന് എന്ന പ്രമേയം വെച്ചുകൊണ്ട് നടന്ന കേരള ഇസ്ലാമിക സെമിനാർ ആ കാലഘട്ടത്തിൽ ISMന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സവിശേഷമായ പ്രവർത്തനമാണ്. തീവ്രവാദ മതരാഷ്ട്രവാദ ചിന്തകൾക്ക് ഇസ്ലാമിൽ ഇടം കണ്ടെത്തുകയും അതിന് ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അങ്ങനെ മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ എന്താണ് അതിന്റെ താത്വികമായ അടിസ്ഥാനമെന്നും അതിന് പ്രമാണത്തിനോട് എത്രമാത്രം ബന്ധമുണ്ടെന്നും ഇസ്ലാം തീവ്രവാദത്തിനെതിരെ സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച മതരാഷ്ട്രവാദ
ഭീകരവാദം തീവ്രവാദം ഇസ്ലാം എന്ന ടൈറ്റിലിൽ നടത്തിയ കേരള ഇസ്ലാമിക് സെമിനാറും ഈ കാലഘട്ടത്തിൽ നടന്ന സവിശേഷമായ പ്രവർത്തനമാണ്. ആത്മീയത, ദേശീയത, ഇസ്ലാം തുടങ്ങിയ ടൈറ്റിലിൽ നമ്മൾ സംഘടിപ്പിച്ച പരിപാടി ഒരു മതേതര സമൂഹത്തിൽ എങ്ങനെയാണ് മുസ്ലിം സമുദായം മുന്നോട്ട് പോകേണ്ടത് എന്ന് ഉൾക്കാഴ്ച കൃത്യമായി പ്രദാനം ചെയ്ത പരിപാടിയായിരുന്നു. അതോടൊപ്പം തന്നെ സ്വവർഗരവിക്ക് നിയമ പരിരക്ഷ നൽകിക്കൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നപ്പോൾ ഇല്ല, അത് പാടില്ല, അത് മനുഷ്യത്വത്തിനെതിരാണ് എന്ന് പ്രമാണബദ്ധമായി അക്കാദമിക തലത്തിൽ തന്നെ കേരളത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അന്നത്തെ എസ് എം ജാതിമുഖത്തിൽ സംഘടിപ്പിച്ച സ്വവർഗരവിക്ക് നിയമ പരിരക്ഷയോ എന്ന സെമിനാർ ശ്രദ്ധേയമായ പരിപാടിയായിരുന്നു. അതോടൊപ്പം തന്നെ ഓരോരുത്തരും ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയതെന്താണെന്ന് അവരെ കൊണ്ട് പങ്കുവെപ്പിക്കുകയും അതിലുള്ള ന്യൂനതകളും പോരായ്മകളും അവരെ പറഞ്ഞു പഠിപ്പിക്കുകയും അങ്ങനെ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ഞാനറിഞ്ഞ ഇസ്ലാം എന്ന പേരിൽ നാം സംഘടിപ്പിച്ച പരിപാടിയും ഈ കഴിഞ്ഞ 10 വർഷത്തിൽ നടന്ന പരിപാടികളിൽ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ മതം കലാപമാണ്, കലുഷിതമാണ് എന്ന പ്രചാരണങ്ങൾ ഉണ്ടായപ്പോൾ അതല്ല, മതം ഗുണകാംക്ഷയാണ്, അത് ആളുകളോട് സ്നേഹമാണ്, കാരുണ്യമാണ് എന്ന ടൈറ്റിലിൽ മതം ഗുണകാംക്ഷയാണ് എന്ന അർത്ഥത്തിൽ നാം പ്രത്യേകമായ ടൈറ്റിലുകൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രണ്ട് യാത്രകൾ സംഘടിപ്പിക്കുകയും അതിന്റെ സമാപനമായി കടപ്പുറത്ത് മനുഷ്യമഹാസംഗമം തീർക്കുകയും കേരളത്തിൽ തന്നെ പുറത്തുള്ള ആളുകൾക്കും മതത്തിന്റെ ശാന്തിയും സമാധാനവും പകർന്നു നൽകിയ മതം ഗുണകാംക്ഷയാണ് എന്ന ക്യാമ്പയിൻ ഈ കാലഘട്ടത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. പ്രമാണങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കുകയും പ്രമാണത്തെ പുച്ഛിക്കുകയും ചെയ്തപ്പോൾ മതത്തെ അറിയേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ്, മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന ആ ക്യാപ്ഷൻ സ്വീകരിച്ചുകൊണ്ട് കേരള അനുഭവത്തിൽ മുജാഹിദീന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ കേരളത്തിൽ മുഴുവനും നടന്ന മണ്ഡലം സമ്മേളനങ്ങൾ യഥാർത്ഥത്തിൽ പ്രമാണത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാട് പകർന്നു നൽകുന്നതിനു വേണ്ടി നമ്മൾ സംഘടിപ്പിച്ച പരിപാടികളാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളും മാധ്യമങ്ങളിലൂടെ വരികയും അതിന് പരിഹാരങ്ങളില്ലാതെ പോകുകയും ചെയ്തപ്പോൾ എന്താണ് വിദ്യാർത്ഥി സമൂഹം അനുഭവിക്കുന്ന പ്രശ്നത്തിനുള്ള പരിഹാരമെന്ന് അവർക്കറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എം എസ് എമ്മിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടക്കലിൽ വെച്ച് സംഘടിപ്പിച്ച അറിവ് സമാധാനത്തിന് എന്ന സവിശേഷമായ സമ്മേളനവും ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നാം സംഘടിപ്പിച്ച പരിപാടികളാണ്. ഖുർആനിനെയും ഹദീഫിനെയും ശരിയായ രൂപത്തിൽ പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ മാത്രമേ സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നത് ഉറപ്പോടുകൂടി തീരുമാനമെടുത്തുകൊണ്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥാപിതമായ പഠന മാർഗങ്ങളാണ് ഖുർആൻ ഹദീഫ് ലേണിംഗ് സ്കൂൾ, അതുപോലെ തന്നെ കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി 17-ാമത് പ്രോഫ്കോൺ ഈ കഴിഞ്ഞ മലപ്പുറത്ത് നമ്മൾ സംഘടിപ്പിച്ചു. അങ്ങനെ 17-ഓളം പ്രോഫ്കോണുകൾ, ഹദീഫ് സെമിനാറുകൾ, എം എസ് എമ്മിന്റെ നേതൃത്വത്തിലുള്ള അറബിക് കോളേജ് സമ്മേളനം, ഹൈസെക്ക്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള റിലീജിയസ് സ്കൂളുകൾ, ആളുകൾക്ക് മതകാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയുള്ള വിജ്ഞാന വേദികൾ, പ്രൊഫഷണൽ സമൂഹത്തിൽ ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും അതുപോലെയുള്ള ആളുകൾക്കും മതം പഠിപ്പിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ഫോക്കസ്, അതുപോലെ തന്നെ അശരണരായ പ്രയാസപ്പെടുന്ന സമൂഹത്തിന്റെ അടിത്തത്തിലുള്ള ആളുകൾക്ക് സ്വയം ജോലി പദ്ധതികളും സ്കോളർഷിപ്പ് സംവിധാനങ്ങളും അടങ്ങുന്ന സാമൂഹ്യക്ഷേമ സന്നദ്ധ പ്രവർത്തനങ്ങൾ, അങ്ങനെ തുടങ്ങി സാൽവേഷനെ ഓർമ്മിപ്പിക്കുമാർ ദ ലൈറ്റ് എക്സിബിഷൻ എന്ന പേരിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ലൈറ്റ് എക്സിബിഷനുകൾ, സഹോദരങ്ങളെ പറഞ്ഞാൽ തീരാത്തത്ര ഒരുപാട് പരിപാടികൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സംഘടിപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ തന്നെ അത്ഭുതം തോന്നുകയാണ്. ഇതിന്റെ ഭാഗമായി ഒരുപാട് സ്ഥലങ്ങളിൽ പള്ളികൾ വന്നു, സ്ഥാപനങ്ങൾ വന്നു, കേരളത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് തൗഹീദിന്റെ പ്രകാശം കടന്നു ചെല്ലാൻ കാരണമായി. ഈ പ്രവർത്തനങ്ങളിൽ അടിപതറിയ, ഈ പ്രവർത്തനങ്ങൾക്ക് നേരെ ചെറുത്തു നിൽക്കാൻ കഴിയാതെ അടിപതറിയ ആദർശ വിരോധികൾ ഇതിന്റെ ഉള്ളിൽ നിന്നൊരു വിഭാഗത്തെ കൂട്ടുപിടിച്ച് പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ശ്രമങ്ങളിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതാ ഈ മനുഷ്യമഹാസംഗമം ഇവിടെ നാം സംഘടിപ്പിച്ചിരിക്കുന്നത്. 2002 മുതൽ പറഞ്ഞിരുന്ന ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, അന്ധവിശ്വാസം, അന്ധവിശ്വാസത്തിലേക്ക് ഈ പ്രസ്ഥാനത്ത് കൊണ്ടുപോവുകയാണ് എന്ന് 2002 മുതൽ തന്നെ ഇതിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾ പറഞ്ഞ ആരോപണങ്ങളാണ്. അത് പുതിയ രൂപത്തിലും ഭാവത്തിലും തയ്യാറാക്കി അത് ചില ചാരന്മാരുടെ സഹായത്തോടെ അന്ധവിശ്വാസ ആരോപണം ആവർത്തിക്കുകയാണ് പിന്നീട് അവർ ചെയ്തു വന്നത്. ഈ
سارة فنكة فرستانة تنوغلة سنة أولي للا سنة أولينا نهدا كلد وطاسة قدية يقول فردسندي مورچي كنغانا نمال كندد أولينا كأيرنا سبتك غاينا إسلام ريد سكتغير ريد كدمد تبريهم أدن سوغلين جيد ورطة غودة سنكتهم مجاهدقل فريتسر مغلن يوغند دند أدأي آلمان يو سلفي ساغرم نمود ورچو برئيوند بابا فتا مجاهد كارنا بمارة فتك كانولا ان كدندر ما يرنو جن رباد من دا كيرل جنل يقول تريتسر مغلن يرقنو الحمد لله جن نوڑ پارتك مد سرکان پارتن ياغن سخاية دتهم سرکان پارتن ياغن سخاية دتهم جن نوڑ مرتيال اد بود غمان انگلم ابود غمان انگلم سرکان كيرل ما يا پارتن يلاتا پارتن يلاتا ار سخاية چوتي مان انگلو اد ان اللنگل نار سرکي لیک يتی چير مدان اد غمد دنن اد പാടില്ല കടാണ് അത് ഹറാമാണ് അത് നിഷിദ്ധമാണ് പരലോകത്ത് ശിക്ഷയ്ക്ക് വിധേയമാകുന്ന കാര്യമാണ് സഹോദരങ്ങളെ ഇത് ഒരു വിവാദമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇതാ ഈ സമ്മേളനം ഒരു തിരിഞ്ഞു നടത്തത്തിന്റെ തുടക്കം തന്നെയാണ് ഈ സമ്മേളനം ഒരു തിരിഞ്ഞു നടത്തത്തിന്റെ തുടക്കം തന്നെയാണ് അപൗദികമായി മലക്ക് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകില്ലെന്ന ഈ ഗൂഢ സംഘത്തിന്റെ പിടച്ച വാദത്തിൽ നിന്നും തൗഹീദിന്റെ തെളിഞ്ഞ പാതയിലേക്കുള്ള തിരിച്ചു നടത്തമാണ് ഈ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്ത് കേവല സംഘടന എന്ന തലത്തിൽ നിന്ന് തലത്തിലേക്ക് ചുരുക്കിക്കെട്ടുന്നതിൽ നിന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നില്ല നവോത്ഥാന കാഴ്ചപ്പാടിലേക്കുള്ള ഒരു തിരിഞ്ഞു നടത്തമാണ് വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും കൂട്ടിക്കുഴച്ച് ജനങ്ങളെ പ്രമാണങ്ങളിൽ നിന്ന് അകറ്റ പ്രമാണങ്ങളിൽ നിന്ന് അകറ്റുന്നതിൽ നിന്നും രണ്ടും വേർതിരിച്ച് വിശ്വാസം സ്വീകരിക്കാനും അന്ധവിശ്വാസത്തോട് മരണം വരെ പോരാടാനുമുള്ള പാതയിലേക്കുള്ള തിരിഞ്ഞു നടത്തം സ്വാർത്ഥതയുടെയും മുൻധാരണയുടെയും വിദ്വേഷത്തിന്റെയും പുറത്തു കയറി സർവനാശത്തിലേക്ക് കുതിക്കുന്ന ചില വ്യക്തികളുടെ കുതന്ത്രങ്ങളിൽ നിന്നും കെ എം മൗലവിയുടെയും ഒമർ മൗലവിയുടെയും മുഹമ്മദ് അമാനി മൗലവിയുടെയും കെ പി മുഹമ്മദ് മൗലവിയുടെയും പാതയിലേക്കുള്ള തിരിച്ചുപോക്ക് വളണ്ടിയർ കോറിന്റെയും അമിത സംഘ ജനാവൽക്കരണത്തിന്റെയും വ്യക്തിനധിഷ്ഠിതമായ കൂട്ടായ്മകളുടെയും തടവറയിൽ നിന്ന് സുതാര്യവും സുവ്യക്തവുമായ പ്രബോധന സംസ്കാരത്തിലേക്കുള്ള തിരിഞ്ഞു നടത്തം ആദർശ വിരോധികളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം അവരുടെ ആരോപണങ്ങൾ അതുപോലെ ആവർത്തിക്കാൻ ഇന്ന് നമ്മുടെ സംഘടനാ സംവിധാനങ്ങളും പ്രസിദ്ധീകരണങ്ങളും പ്രഭാഷകന്മാരെയും കൂട്ടിപ്പിടിക്കുന്നതിൽ നിന്നുമുള്ള തിരിഞ്ഞു നടത്തം അതെ ഈ സമ്മേളനം ചില തിരിച്ചറിവുകൾക്ക് കൂടി പകർന്നു നൽകുന്ന മഹത്തായ സമ്മേളനമാണ് മൻഹജ് സലഫ് സംഘിതത്വത്തിന്റെയും ഉൾവയുന്നതിന്റെയും പദാവലിയല്ലെന്നും അതൊരു ജീവിത സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവ് പകർന്നു നൽകുന്ന സമ്മേളനമാണിത് എനിക്കറിയുന്നതും ഞാൻ പരമ്പരാഗതമായി കേട്ടുപഠിച്ചതും എന്റെ ബുദ്ധിക്കിണങ്ങുന്നതുമെല്ലാം വിശ്വാസവും അതല്ലാത്തതെല്ലാം അന്ധവിശ്വാസവുമാണെന്ന അബദ്ധധാരണക്കപ്പുറം ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടതെല്ലാം വിശ്വാസവും അതിന്റെ പിൻബലമില്ലാത്തതെല്ലാം അന്ധവിശ്വാസവുമാണെന്ന കാഴ്ചപ്പാട് ലോകത്തിന് പകർന്നു നൽകുന്ന മനുഷ്യമഹാസമ്മേളനമാണിത് ഇസ്ലാമിൽ ബുദ്ധിക്ക് സ്ഥാനമുണ്ട് എന്നാൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യത്തിനെതിരെ ബുദ്ധി പ്രയോഗിക്കുന്നത് വിശ്വാസികൾക്ക് ഭൂഷണമല്ലെന്ന് തിരിച്ചറിവ് പകർന്നു നൽകുന്ന സമ്മേളനമാണിത് മതവിശ്വാസങ്ങളും ആചാരങ്ങളും പരസ്പരം പങ്കെടുക്കുന്നതിനെയല്ല മതസൗഹാർദ്ദം എന്ന് വിളിക്കുന്നത് അത് മതങ്ങൾ തമ്മിലുള്ള ലയനമാണ് ഇസ്ലാമും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയും മതങ്ങൾ പരസ്പരം ലയിച്ചുകൊണ്ടുള്ള സൗഹാർദ്ദം ഒരിക്കലും മുന്നോട്ട് വെച്ചിട്ടില്ല തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പരസ്പരം സൗഹാർദ്ദം ലഭിച്ചത്തിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദമാണ് വിളക്കി ചേർക്കേണ്ടത് അരാഷ്ട്രീയവാദം അരാജകത്വത്തിലേക്കും രാഷ്ട്രീയ ബോധം രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിലേക്കും വ്യക്തികളെ നയിക്കും ഇസ്ലാമിക വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും തന്റെ ബാധ്യതയും നിർവഹിക്കാൻ മുസ്ലിമിന് സാധിക്കേണ്ടതുണ്ട് തന്റെ ജീവനക്കാർ സ്നേഹിക്കുന്ന തൗഹീദി പ്രബോധനത്തിന്റെ മാർഗങ്ങൾ കൊട്ടിയെടുക്കാനും ഇസ്ലാമിക പ്രബോധകന്മാരെ സമ്മർദ്ദത്തിലാക്കി അവരുടെ ചോരയും വിയർപ്പും ഒഴുക്കി അധ്വാനിച്ച് സ്ഥാപിച്ച സ്ഥാപനങ്ങളും പള്ളികളും ചില ആളുകളുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി കലാപത്തിലേക്ക് തള്ളിവിടാനും ശ്രമിക്കുന്ന വ്യക്തികളും സംഘങ്ങളും ഇതിനെ സഹായിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ ശക്തികളും വ്യക്തികളും ആരായാലും അവരെ തിരിച്ചറിയാനും സന്ദർഭത്തിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കുവാനുമുള്ള തന്റേടമുള്ളവരാണ് മുജാഹിദുകൾ എന്ന സത്യം ഈ സമ്മേളനം തുറന്നു പ്രഖ്യാപിക്കുകയാണ് കക്ഷിത്വ മനസ്സും മുൻധാരണയും ഞാനെന്ന ഭാവം
ഭാവവും ഭൗതിക താൽപര്യവും സംഘടിത മനോഭാവവും അടക്കി ഭരിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും കാലത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ കഴിയുമെന്ന തിരിച്ചറിവ് പകർന്നു നൽകുന്ന ഒരു സമ്മേളനമാണിത്. തുറന്ന മനസ്സും വിനയവും വിവേകവും പരലോക ചിന്തയും തെറ്റുകൾ സമ്മതിക്കാനുള്ള ധൈര്യവും സത്യത്തോടുള്ള പ്രതിബദ്ധതയും സർവോപരി ഈമാനും തെറ്റുകളും തവക്കുലും ഏതൊരു വ്യക്തിയെയും സംഘത്തെയും നയിക്കുന്നതോ അവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ സഹായവും വിജയവും ഉണ്ടാകുകയുള്ളൂ എന്ന തിരിച്ചറിവ് പകർന്നു നൽകുന്ന സലഫി സമ്മേളനമാണിത്. പ്രമാണങ്ങളെ കാലദേശത്തിന്റെ കഥ പറഞ്ഞ് നിഷേധിക്കുന്ന പ്രവണതയിൽ നിന്ന് ഏത് കാലത്തും ഏത് നാട്ടിലും ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രായോഗികമാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ മാതൃക കാണിക്കാനുള്ള ശ്രമകരമായ ദൗത്യം ഏറ്റെടുക്കുകയാണ്, അല്ല വീണ്ടും ഏറ്റെടുക്കുകയാണ് മുജാഹിദികൾ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, ഞാൻ എന്റെ ആമുഖ സംസാരം അവസാനിപ്പിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാരണവന്മാരും യുവാക്കളും വിദ്യാർത്ഥികളും സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഇതാ ചെറിയൊരു വെളികെട്ടപ്പോഴേക്കുക ഈ മനുഷ്യ മഹാസാഗരത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. കേരള നബിയത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകന്മാരാണ് നമ്മൾ. ഇത്തിഹാദ് സുബ്ബാനിൽ മുജാഹിദീന്റെ ഭാരവാഹികളും പ്രവർത്തകന്മാരുമാണ് നമ്മൾ. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ പ്രവർത്തകന്മാരാണ് നമ്മൾ. എം ജി എമ്മിന്റെ പ്രവർത്തകന്മാരാണ് നമ്മൾ. ഇതിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് കേരളത്തിലെ പ്രവർത്തകന്മാരാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ഇതിനെ തകർക്കാനും ഇതിനെ പിളർത്താനും വേണ്ടി ആര് ശ്രമിച്ചാലും അത് നടക്കുകയില്ല എന്ന് അതിനനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പറയാൻ ഇതാ ഞങ്ങളുടെ സന്നദ്ധരാണ്. ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കാൻ, ഈ പ്രസ്ഥാനത്തിന്റെ ഊടും പായും വയ്യാൻ, പ്രവാചകന്മാരുടെ പാത ചുമലിലേക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അതിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയാണ് ചെറിയ കേവലം ഒരാഴ്ചത്തെ പ്രവർത്തനം കൊണ്ട് മാത്രം ഇത്രയും വലിയൊരു മനുഷ്യ മഹാസാഗരം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിനയത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ല. നാളെ പരലോകത്ത് നമുക്ക് സ്വർഗം ലഭിക്കണം, നാളെ പരലോകത്ത് നമുക്ക് വിജയിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം, അതാണ് ഈ പ്രവർത്തനത്തിന്റെ വിജയം. ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടേണ്ടവരാണ് നമ്മൾ. ഇതാ ഈ പ്രവർത്തന ഗോതിൽ നിന്ന് തന്നെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജാതിർക്കായക്കൊടിയെ പോലെയുള്ള ഒരുപാട് സഹോദരങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോയി. അതുപോലെ പ്രാദേശികമായും അതുപോലെ തന്നെ സംസ്ഥാനാടിസ്ഥാനത്തിലും അറിയുന്ന മഹാപണ്ഡിതന്മാരും ഒക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അള്ളാഹു അവർക്ക് മത്സരത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ ഒരു ദിവസം നമ്മളും പോകേണ്ടവരാണ്. ഇത് വാശിയല്ല, ഇതൊരു വെല്ലുവിളിയല്ല, ഇത് ദൈവത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ്. മതം സുരക്ഷയാണ് എന്ന പ്രമേയം സ്വീകരിച്ചു ഇതാ ശക്തമായി നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടെ ഐ എസ് എമ്മിനും എം എസ് എമ്മിനും അതുപോലെ തന്നെ പ്രഭാഷകന്മാർക്കുമൊക്കെ വിലക്കുകളും നടപടികളും വന്നു എന്ന് പത്രങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും നമ്മൾ പത്രത്തിൽ വായിച്ചു അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിച്ച ആ ആളുകൾക്ക് തന്നെ ഇന്ന് സംഘടനയുടെ ഔദ്യോഗികമായ വേദികളിലേക്കും കൗൺസിലുകളിലേക്കും എക്സിക്യൂട്ടീവുകളിലേക്കും സെക്രട്ടേറിയറ്റുകളിലേക്കും വരാൻ പാടില്ല എന്ന രീതിയിലുള്ള കോടതി വിധികളും നമ്മൾ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരാളെയും ഇവിടെയുള്ള നടപടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ശരിയായ രീതിയിലായിരുന്നില്ല എന്നത് എല്ലാവർക്കും തെളിഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുന്നിൽ വെച്ചുകൊണ്ട് ശക്തമായ ദേവാ പ്രവർത്തനങ്ങൾക്ക് വരുംകാലത്ത് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഡൽഹിയ വേളയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആദരണീയനായ പണ്ഡിതൻ, പുസ്തകങ്ങളുടെ രചയിതാവ്, ഈ കേരളക്കരയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും തന്റേതായ പണ്ഡിതേജകമായ കാര്യങ്ങൾ കൈയൊപ്പു ചാർത്തിയ അബ്ദുല്ലത്ത് ശുംബനി ആമയൂരാണ് ഇതിന്റെ അധ്യക്ഷത പദം ഏറ്റെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കുവൈത്ത് കേരള ഇസ്ലാമി സെന്ററിന്റെ പ്രസിഡന്റും അതോടൊപ്പം മുജാഹിദുകൾക്ക് എല്ലാവർക്കും സുപരിചിതനുമായ പി എൻ അബ്ദുല്ലത്തീഫ് മദനിയവരുകളാണ് ഈ മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇതിൽ പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്നത് ആദരണീയനായ പണ്ഡിതൻ ജുബേർ ചുങ്കത്തറ, ബഹുമാന്യനായ പ്രഭാഷകൻ മുജാഹിദ് ബാലുശ്ശേരി, ബഹുമാന്യനായ പണ്ഡിതൻ ഡോക്ടർ കെ കെ സക്കരിയ സലാഹി, സി പി സലീൻ, ഫൈസൽ മൗലവി പുതുപ്പറമ്പ്, താജുദ്ദീൻ സലാഹി, അതുപോലെ തന്നെ സമാപന പ്രസംഗം നിർവഹിക്കുന്നത് ബഹുമാന്യനായ ഹുസൈൻ സലഫി എന്നിവരാണ്. അതുപോലെ തന്നെ ഇതിന് നന്ദി അർപ്പിക്കുന്നത് ഐ എസ് എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സജ്ജാദ് എന്നിവരാണ്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വേദിയിലുള്ള മറ്റ് പണ്ഡിതന്മാരുണ്ട്, പ്രഭാഷകന്മാരുണ്ട്, ഇതിന്റെ നേതാക്കന്മാർ.
അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മ